ശബരിമല ദർശനത്തിന് പോലീസ് സുരക്ഷ തേടി രഹ്ന ഫാത്തിമയും ബിന്ദു അമണിയും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജികളിൽ ഇന്ന് ഉത്തരവ് പ്രഖ്യാപിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. വിശാല ബെഞ്ച് പരിഗണിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. വിശാല ബെഞ്ച് ഉടൻ രൂപീകരിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, ഒടുവിൽ ഹർജി പരിഗണിച്ചപ്പോഴും സമാനമായൊരു പരാമർശമാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയത്. വിശാല ബെഞ്ച് ഇത് പരിഗണിക്കുന്നു എന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. വീണ്ടും ഈ രണ്ട് ഹർജികളും എത്തുമ്പോഴും ഇതേ നിലപാട് തുടരുമ്പോൾ സുപ്രീം കോടതി നൽകുന്ന സന്ദേശം എന്താണ്? വിശദാംശങ്ങൾ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബോഗ്ഡെ തന്നെ വ്യക്തമാക്കിയത് പ്രധാനമായും ഈ സമയത്ത് ഒരു കലാപത്തിന്റെ രാജ്യം സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരു കലാപത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രഹ്ന ഫാത്തിമയുടെയും ബിന്ദു അമ്മിണിയുടെയും ഹർജികളിന്മേൽ തീരുമാനമെടുക്കാതെ മാറ്റിയത്. നിങ്ങൾ വിശാല ബെഞ്ചിന്റെ തീരുമാനം വരും വരെ കാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെ മറ്റ് നിരീക്ഷണങ്ങളാണ് വന്നിരിക്കുന്നത്? ഇത് സ്വാഭാവികമായും ഹർജിക്കാരുടെ അവകാശങ്ങളെ ഹനിക്കാതെയുള്ള തീരുമാനങ്ങൾ തന്നെയാണോ? അല്ല, ഇതിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്. ഇപ്പോൾ കുറച്ച് പേർ മാത്രം സ്റ്റേ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആംഗിളിൽ കേരളത്തിൽ തന്നെ വളരെയധികം പ്രചാരണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അന്നും എല്ലാവരും പറഞ്ഞിരുന്ന കാര്യം എന്താണ്, ഒരു ലാർജർ ബെഞ്ചിന് ഒരു ചില ഇഷ്യൂസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലാർജർ ബെഞ്ചിൻ്റെ തീരുമാനം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ശരിയായിട്ടുള്ളൊരു നിയമപരമായിട്ടുള്ളൊരു നിലപാട്. അതിന്ന് കോടതി എടുത്തു പറയുകയുണ്ടായി. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റേ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഇന്ന് ശ്രീമതി ഇന്ദിരാജയസിംഗ് കോടതിയോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതി പറഞ്ഞു അതൊക്കെ ശരിയാണ്, ഞങ്ങൾ അതൊക്കെ അംഗീകരിക്കുന്നു, പക്ഷേ ഇവിടെ ഒരു ലാർജർ ബെഞ്ചിലേക്ക് ഇഷ്യൂസ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതുവരെ യാതൊരുവിധമായിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ഇതിനകത്തൊന്നും ഉത്തരവ് പാസാക്കാൻ ഞങ്ങൾ പോകുന്നില്ല എന്നൊരു സ്റ്റാൻഡാണ് കോടതിയിൽ ആദ്യം തൊട്ട് തന്നെ സ്വീകരിച്ചത്. ഇതിൽ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായി ഉത്തരവ് നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചീഫ് പറഞ്ഞത് പ്രധാനമായും രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥ വളരെ സ്ഫോടനാത്മകമാണ്, ആ അവസ്ഥയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു പരാമർശം കോടതി നടത്തുകയുണ്ട്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കോടതി തന്നെ പറഞ്ഞു ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല, ഞങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് എന്നുള്ളതും കോടതിയിൽ ചീഫ് പറയുകയുണ്ടായി. എന്തായാലും അവർ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ശ്രീമതി ഇന്ദിരാജയസിംഗ് പറഞ്ഞ റിവ്യൂ പെറ്റീഷൻസ് എത്രയും പെട്ടെന്ന് കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ, പക്ഷേ ആഫ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനം ലാർജർ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നതിൽ തീരുമാനമെടുത്താൽ ഉടൻ തന്നെ ഈ റിവ്യൂ പെറ്റീഷൻസും മറ്റു പെറ്റീഷൻസുകളും എല്ലാം കോടതി ലിസ്റ്റ് ചെയ്യും. ഇതാണ് കോടതി പറഞ്ഞത്. വളരെ വേഗത്തിൽ തന്നെ വിശാല ബെഞ്ച് രൂപീകരിക്കുമെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും കോടതി അക്കാര്യം കോടതി എടുത്ത് പറയേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിശാല ബെഞ്ച് രൂപീകരിക്കാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. ഞങ്ങൾ പ്രത്യേകിച്ച് യാതൊരു വിധമായിട്ടുള്ള ഓർഡറുകൾ ഇപ്പോൾ ഞങ്ങൾ പാസ്സാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവർ രണ്ടുപേരും പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിരുന്നു, അവർക്ക് ലൈഫിനെ ത്രെട്ടൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ അവർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അമ്പലത്തിലെ പ്രവേശനവുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബന്ധങ്ങളുമില്ല.